ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ക്യാരക്ടറൊക്കെ ഒരുപാട് സാമ്യമുള്ള ഒരാളായിരിക്കും നമ്മൾ ബിഗ് ബോസിൽ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ആയിരിക്കണമെങ്കിൽ മറ്റുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ പി ആർ വർക്കുള്ളവരുണ്ടാകും, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ടോക്സിക് ആയിട്ടുള്ള ഒരു ആളായിരിക്കും ചിലവർക്ക് ഇഷ്ടം. അങ്ങനെ നിൽക്കുന്ന കുറച്ച് വില്ലനസ് ഒക്കെ ഉള്ള ഒരാളെ ഇഷ്ടമായിരിക്കും, ചിലർക്ക് നന്മമാനമായിട്ടുള്ള ആൾക്കാരായിരിക്കും ഇഷ്ടം, ചിലർക്ക് എന്ന് പറഞ്ഞാൽ കുലസ്ത്രീ പോലെ നമ്മുടെ കുടുംബത്തിൽ ഭയങ്കര ലക്ഷ്മി പോലെ നിൽക്കുന്ന ഒരു സ്ത്രീയായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഭയങ്കര ടോം ബോയ് ആയിട്ടുള്ള ഒരാളായിരിക്കും ഇഷ്ടം. അങ്ങനെ പലർക്കും പല ഇഷ്ടങ്ങളാണ്. അപ്പോൾ എനിക്ക് ഇതിൽ എൻ്റെ ഇഷ്ടം ഏത് കണ്ടസ്റ്റൻ്റാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തുറന്നു പറയാം, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് കഴിഞ്ഞ സീസണിൽ റോബിനെ ആയിരുന്നു ഭയങ്കര ഇഷ്ടം. റോബിൻ്റേതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടായിരുന്നു. ഈ ഇതിൽ വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ജുനൈസിനെയാണ്. ജുനൈസിനെ ഇഷ്ടപ്പെടാത്ത വേറെ ഒരുപാട് ആൾക്കാരുണ്ടാവും, എന്നാലും എനിക്ക് എൻ്റെ ഇഷ്ടം തുറന്നു പറയാമല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ജുനൈസിനെ എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജുനൈസ് സീസൺ 5 ഏതൊരു എപ്പിസോഡ് എടുത്താലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ വെട്ടി തുറന്ന് പറയാറുണ്ട്. സംസാരിക്കാനുള്ള കഴിവ്, നല്ല വാക്ചാതുര്യം അദ്ദേഹത്തിനുണ്ട്. പിന്നെ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കളിയാക്കുന്നുണ്ട്, എങ്കിലും ചില സമയത്ത് ചോദിക്കേണ്ട ചോദ്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇപ്പോൾ ബിഗ് ബോസിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ഇതുണ്ട്, ഒരാളെ രാജാവാക്കി കയറ്റി വയ്ക്കും, ആ രാജാവിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും വോട്ട് ചെയ്ത് കയറ്റുക, അതല്ലാത്ത ആൾക്കാരെ തടയുക, അവർ ചെയ്യുന്ന എന്തും കുറ്റകരമാണെന്നുള്ള രീതിയിലുള്ള കമൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് മുൻകാല സീസണിലൊക്കെ അങ്ങനെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ജുനൈസിനെ എതിർത്ത് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പേരെടുത്ത് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ജുനൈസ് പറയുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണ്, അദ്ദേഹം അവിടെ ഇടപെടുന്നു, ഇവിടെ ഇടപെടുന്നു, അങ്ങനെയുള്ള രീതിയിലുള്ള ഒരുപാട് കമൻറ്റ്സ് ഞാൻ കേൾക്കാറുണ്ട്. പക്ഷേ എനിക്ക് ജുനൈസിൻ്റെ എല്ലാം ഞാൻ ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, അത് മനുഷ്യന്മാരാണ്, ആർക്കാരും തെറ്റുപറ്റില്ല. അപ്പോൾ അതിലുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും പ്ലസ്സുണ്ട് മൈനസും ഉണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ജുനൈസിനും അവൻ്റേതായിട്ടുള്ള പ്ലസ് മൈനസ് എല്ലാം ഉണ്ട്. അപ്പോൾ ജുനൈസിനെ ഞാൻ എന്തുകൊണ്ട് കൂടുതൽ ഇഷ്ടപ്പെടുന്നു വെച്ച് കഴിഞ്ഞാൽ, അവന് അഭിപ്രായങ്ങളുണ്ട്, പേടിയില്ലാതെ ചോദിക്കാനുള്ള ഒരു ധൈര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ കുറേ നന്മമാനമായിട്ട് നിന്നാൽ കുറേ ആൾക്കാർ എനിക്ക് വോട്ട് ചെയ്യും, അങ്ങനെയുള്ളൊരു ധാരണയൊന്നുമില്ല. എന്താണെങ്കിലും അപ്പപ്പം ചോദിക്കുക, അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ചോദിക്കുക, അത് അപ്പം അവിടെ ക്ലിയർ ചെയ്യുക, അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉള്ളൊരു വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റാണ്. അതുകൊണ്ട് ഞാൻ വോട്ടൊന്നും ഇതുവരെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ ആർക്കും. എനിക്ക് 50 ദിവസം കഴിഞ്ഞു, ഇനി ഒരു ഏകദേശം ഒരു 10-45 ദിവസം കൂടെ ഉണ്ട്. അതിൽ ആരൊക്കെയാണ് എലിമിനേറ്റ് ആയി പോകുന്നത്, കൂടുതൽ മെയിൽ കണ്ടസ്റ്റൻസ് പോവോ ഇല്ലയെന്നൊക്കെ നോക്കാം. ജുനൈസ് ഈ തവണത്തെ എലിമിനേഷൻ ഇതിൽ വന്നത് ഷിജുവിൻ്റെ ടീമിൽ വന്ന് പെട്ടതുകൊണ്ട് ജുനൈസിന് ഒരു ചതി പറ്റിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ജുനൈസ് വിചാരിച്ച് നാദിറ ജുനൈസിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിലാണ് വന്നിരുന്നത്. പക്ഷേ അപ്പോഴാണ് ബിഗ് ബോസ് പറയുന്നത് എന്ന് വെച്ചാൽ ഷിജുവിനെ ഇവർക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ സാധിക്കില്ല, അദ്ദേഹം ഓൾറെഡി ക്യാപ്റ്റനാണ്. അപ്പോൾ അതുകൊണ്ട് പറ്റില്ല. പിന്നെയുള്ളത് ജുനൈസും നാദിറയും തമ്മിലുള്ള തർക്കമാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാമല്ലോ, ഷിജു ഇന്നേ വരെയും ജുനൈസിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് എലിമിനേഷൻ്റെ കാര്യം വരുമ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യുന്നത്? ആ ഒരു കാര്യം തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ ജുനൈസിന് ഷിജുവിൻ്റെ അടുത്ത് പോയിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവൻ റിനോഷിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ മിഥുൻ്റെയും ആ ടീമിൽ ഇരുന്നിരുന്നെങ്കിൽ അവരെങ്ങനെയെങ്കിലും അവനെ രക്ഷപ്പെടുത്തി വിട്ടേരെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവരങ്ങനെ സ്വാർത്ഥതയുള്ള രണ്ട് കണ്ടസ്റ്റൻസ് അല്ല, ഞങ്ങൾക്ക് എലിമിനേഷനിൽ നിന്ന് ഒഴിവായി പോകണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളല്ല. പിന്നെ ജുനൈസിൻ്റെ ഒരു കാര്യം ഞാൻ പറയുകയാണ്, ജുനൈസിന് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് കളിക്കാനും നല്ല മനോഭാവം. എനിക്ക് എലിമിനേഷനിൽ വന്നാലും കുഴപ്പമില്ല, ഞാൻ എലിമിനേറ്റ് ആയാലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്താഗതി, ഒരു ധൈര്യം ജുനൈസിന് വന്നിട്ടുണ്ട്. അത് ജുനൈസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ അങ്ങ് ധൈര്യമായിട്ട് അങ്ങ് ഔട്ടായി പോകണേ പോട്ടെ, എന്ന് നമുക്ക് കളിക്കാനുള്ളത് നമുക്ക് കളിക്കുക. പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതൊന്നും നമ്മുടെ കയ്യിലല്ല, അല്ലേ? നമ്മളുടെ ക്യാരക്ടർ എന്താണ്, നമ്മൾ ജെന്യൂനായിട്ട് നിൽക്കുമ്പോൾ ചില ആൾക്കാർക്ക് നമ്മുടെ ക്യാരക്ടർ ഇഷ്ടപ്പെടാം, ചില ആൾക്കാർക്ക് നമ്മുടെ ക്യാരക്ടർ ഇഷ്ടപ്പെടില്ല. അതുപോലെയാണ് ജുനൈസ്, ജുനൈസിൻ്റെ രീതിയിൽ ഒറിജിനലായിട്ടാണ് നിന്ന് കളിച്ചു, ചിലർക്ക് അത് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. എന്നെ പോലുള്ള ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടു, നേരെ കുറേ ആൾക്കാരുണ്ട് അവർക്ക് അത് ഇഷ്ടപ്പെട്ട് കാണില്ല. അപ്പോൾ അത് ജുനൈസിനെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ആദ്യം തോന്നി, എന്താണ് ഈ ജുനൈസ് ഇങ്ങനെ ചെയ്തത്, എന്തിനാണ് ഈ ഷിജുവിൻ്റെ അടുത്ത് പോയി ഇരുന്ന് അത് ആ ഒരു എലിമിനേഷൻ്റെ ഇതിൽ എന്തിനാണ് അങ്ങനെ പോയിരുന്നത് തോന്നി. പിന്നെ എനിക്ക് തോന്നിയല്ല, ജുനൈസിന് ഒരു ധൈര്യം ഉണ്ടാവും, ജുനൈസ് അവിടെ പോയിരുന്നു, ഇനിയിപ്പോൾ എലിമിനേഷനിൽ വന്ന് നിന്നു, പ്രേക്ഷകരെ അവന് വോട്ട് ചെയ്യുകയാണെങ്കിൽ അത് അവൻ്റെ സക്സസ് അല്ലേ? അല്ലേ? എല്ലാ എലിമിനേഷൻ ഇതിലും വന്നു നിന്നൊരു വ്യക്തിയാണ് ജുനൈസ്. ഇത്രയും എലിമിനേഷനിൽ വന്നിട്ട് ആൾ രക്ഷപ്പെട്ടു പോയെങ്കിൽ ഇവിടെയും കൂടെ നമുക്ക് ഒന്ന് നോക്കാം, പരീക്ഷിച്ച് നോക്കാം എന്നുള്ളത് ഒരു ഭാഗം.
പക്ഷെ നമുക്കിതൊരു ഗെയിം ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ കുറച്ച് ഒരു സൂത്രം ഒക്കെ വേണം നമുക്ക് നിലനിന്ന് പോകുക എന്നുള്ളതാണല്ലോ ഒരു ഗെയിമിൽ. അപ്പോൾ നമ്മൾ നമ്മുടേതായുള്ള കുറച്ച് കുറുക്ക് വഴികളൊക്കെ ആവശ്യമാണ് നമ്മളുടെ ഇതിലുള്ള ഈ ഒരു ഗെയിമിൽ നമ്മൾ എത്രത്തോളം കാലം നിലനിൽക്കണം എന്ന് നമുക്കൊരു ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അന്നോർത്ത് വച്ച് കാണാം എന്നുള്ള രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഗെയിം അങ്ങനെ പറ്റുന്ന ഒരു ഗെയിമല്ല. എപ്പോൾ വേണമെങ്കിൽ പുറത്തു പോകാം. കാരണം നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് കളിച്ചാലും ബിഗ് ബോസിൻ്റെ തലയിൽ ഉദിക്കുന്ന ഒരു ഗെയിം പ്ലാൻ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് വേണമെങ്കിൽ നമ്മൾ പുറത്താക്കാം. അങ്ങനെ ഒരു പ്രത്യേകത ഈ ഒരു ബിഗ് ബോസ് ഗെയിംസിനുണ്ട്. അത് വളരെ ഒരു നമുക്കത് പ്രതീക്ഷിക്കാതെയാണ് നമുക്ക് തലയ്ക്കൊരു അടി കിട്ടിയ പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ജുനൈസിന് അങ്ങനെ രണ്ട് മൂന്ന് അടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ പറയുന്ന ഒരു സപ്പോർട്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് ജുനൈസിനോട് ഇപ്പോഴും ഇഷ്ടമാണ്. ജുനൈസിനെ ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അദ്ദേഹം ഔട്ടായാലും ഔട്ടായില്ലെങ്കിലും ആ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് ഇത്ര ഈ ലേഡി കണ്ടസ്റ്റൻസ് ഒക്കെ ഔട്ടായി പോകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കൊരു ചിന്ത വന്നുകൊണ്ടാണ് കേട്ടോ. ഞാനീ ഒരു വീഡിയോ ഇട്ടത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിക്കാണും അല്ലേ. ജുനൈസിന് നല്ല ആശംസകൾ ഞാൻ നേരാണ്. അദ്ദേഹം എന്നെ ഇഷ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹം ഇനിയും ഇനിയും എല്ലാ ഓരോ എപ്പിസോഡിലും ഇങ്ങനെ എലിമിനേഷനിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് എന്താ പറയുക ടോപ്പ് ഫൈവിലെത്തിയിട്ട് ആ കിരീടം എടുക്കണം ആ ഒരു കപ്പ് എടുക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ എടുക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.